കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി സിപിഎമ്മിൽ ചേർന്നു. വെള്ളനാട് ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് ശശി. ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് ശശി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുത് എന്ന നിലപാടാണ് അടൂർ പ്രകാശനെന്ന് വെള്ളനാട് ശശി ആരോപിച്ചു. എന്റെ പാർട്ടിയുടെ നേതാവായിരുന്ന അഴിമതിക്കാരനായ ഈ പാർട്ടിയെ കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ വെള്ളനാട് സർവീസ് ബാങ്കിൽ അന്വേഷണം അഴിമതിയാണെന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അഴിമതി ഉണ്ടെങ്കിൽ ഈ ആളുകൾ ആൾ തെളിയിക്കണം. പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ പൂത്തരങ്ങാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവൻ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്യൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്യൂലിയാണ്. കക്യൂലി വാങ്ങിച്ചുകൊണ്ട് എന്തും നടക്കും. അത് ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ 8 ദിവസം ജയിലിൽ കിടന്നു ഈ പ്രശ്നങ്ങളിൽ. ഷിജോ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഷിജോ, കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവാണ് ഈ വെള്ളനാട് ശശി. അപ്പോൾ ഈ CPM പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ തന്നെ പെട്ടെന്നൊരു നടപടി DCC എടുത്തിരുന്നു. ഈ വെള്ളനാട് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു പുറത്താക്കൽ നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ CPM വിട്ടിപ്പോൾ കോൺഗ്രസിലേക്ക് ചേരാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? രേഷ്മ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വെള്ളനാട് ശശി. അദ്ദേഹം DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളനാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് വെള്ളനാട് ശശി. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് CPM ചേർന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അടൂർ പ്രകാശ് BJP ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. ജില്ലയിൽ BJP ജയിച്ചാലും CPM ജയിക്കരുത് എന്നുള്ള നിലപാടാണ് അടൂർ പ്രകാശിന്. അടൂർ പ്രകാശ് മറ്റ് ചില ആളുകളെ BJP കൊണ്ടുപോകാൻ വഴി ഒരുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ടാണ് വെള്ളനാട് ശശി ഇപ്പോൾ CPM ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു. പഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗമാണ്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ചില അച്ചടക്ക നടപടികളൊക്കെ വെള്ളനാട് ശശി നേരത്തെ നേരിട്ടിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വെള്ളനാട് ശശി പല കാരണങ്ങളിൽ അസംതൃപ്തനായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അടൂർ പ്രകാശിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ തനിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹം BJP ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ DCC പ്രസിഡന്റ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി അഴിമതിക്കാരനാണ്. കോടികളുടെ അഴിമതി പാലോട് രവി നടത്തിയിട്ടുണ്ട്. അഴിമതിക്കാരുടെ കേന്ദ്രമായിട്ട് കോൺഗ്രസ് മാറി. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി. ഉമ്മൻചാണ്ടി പോയതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലൊരു ഗതി വന്നത്. അതുകൊണ്ടൊക്കെയാണ് താൻ CPM ചേർന്നത് എന്നുള്ള കാര്യമാണ് വെള്ളനാട് ശശി പറയുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് വെള്ളനാട് ശശിയെ തിരുവനന്തപുരം CPM മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറി പ്രവർത്തിക്കുന്ന ജയൻ ബാബുവും AA റഹീം MPയും അടക്കമുള്ളവർ ചേർന്നാണ് CPM സ്വീകരിച്ചത്. അദ്ദേഹം ഈ വെള്ളനാട് ശശി പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി തന്നെ വിശ്വസിച്ച് മത്സരിപ്പിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ താൻ വെള്ളനാട് നിന്ന് ജയിച്ചു വരും. പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമെന്നുള്ള കാര്യമൊക്കെയാണ് വെള്ളനാട് ശശി പറയുന്നത്. എന്തായാലും അടൂർ പ്രകാശിൻ്റെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളനാട് ശശി കോൺഗ്രസിൽ വിട്ട് ഇപ്പോൾ CPM ചേർന്നിരിക്കുന്നത്. രേഷ്മ, ശരി, വെള്ളനാട് ശശി